ഹായ്, ഞങ്ങള് ആപ്പിൾ സിനിമ കാംബ്രിഡ്ജ് മാസച്യൂസെറ്റ്സില് വന്നിരിക്കുകയാണ്. ദ മോസ്റ്റ് എവൈറ്റഡ് ആടു ജീവിതം കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഐ എം സോ എക്സൈറ്റഡ്. വാട്ട് ബ്ലെസ്സി ഹാസ് പുട്ട് ഇൻ ലോട്ട് ഓഫ് എഫേർട്ട് പാസ്റ്റ് 16 ഇയേഴ്സ്. അത് നേരിട്ട് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി പറയാം. വന്നിരിക്കുകയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ബ്ലെസ്സി ഫോർ ദിസ് മാസ്റ്റർ പീസ്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആസ് എ ഡിറക്ടർ, ആസ് എൻ ആക്ടർ, ഓൾ ദ ക്രൂ മെമ്പേഴ്സ് ദേ ഡിഡ് ദെയർ ജോബ് ദ ബെസ്റ്റ്. പൃഥ്വിരാജിൻ്റെ സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണിത്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള നോവലാണ് ആടുജീവിതം. സോ കഥ എല്ലാവർക്കും അറിയാം, പക്ഷെ അത് എങ്ങനെ അവർ അതിനെ ചിത്രീകരിച്ചു എന്നുള്ളത് ഇറ്റ്സ് അമേസിങ്. അതുപോലെ തന്നെ നജീബ് എന്ന് പറഞ്ഞ ആ ഒരാളുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അയാളുടെ ആ ഒരു സർവൈവൽ എന്താണ്, ഒരു ഭയങ്കര ഒരു, എനിക്ക് ശരിക്കും പറഞ്ഞാൽ വാക്കുകൾ കിട്ടുന്നില്ല പറയാൻ വേണ്ടിയിട്ട്. ആ മരുഭൂമിയിലുള്ള ആ നജീബിൻ്റെ ജീവിതം മുഴുവൻ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കാണുമായിരുന്നു. അതുപോലെ ഭയങ്കര വളരെ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ആൻഡ് പൃഥ്വിരാജിൻ്റെ ട്രാൻസിഷൻ, ആ ഒരു ബോഡിയിൽ വരുന്ന ട്രാൻസിഷൻസും ആ ഒരു ആ മരുഭൂമിനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പോഴും ആ മൂവിയിൽ നിന്ന് അങ്ങോട്ട് പുറത്തു വരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ സോങ്സ് നന്നായിട്ടുണ്ട്. അതിൽ പെരിയോനെ സോങ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിങ്ങനെ ഹോണ്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 50 പ്രാവശ്യമെങ്കിലും കേട്ട് കാണും ആ സോങ്. ഇതിന് മുന്നേ തന്നെ അത്രയും നന്നായിട്ടുണ്ട്. ഭൂമിയിലുള്ള ആടുകളുടെ ഒപ്പം ഉള്ള ജീവിതം, അത് അതൊരു വല്ലാത്ത അനുഭവമാണ് ഈ സിനിമ തന്നിരിക്കുന്നത്. ആടിൻ്റെ സൗണ്ടൊക്കെയാണ് നമുക്ക് ഇപ്പോഴും ഹോണ്ട് ചെയ്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിന് വേണ്ടിയിട്ട് നജീബ് ചെയ്തിരിക്കുന്ന ആ ഒരു പെയിൻഫുള്ളായിട്ടുള്ള യാത്ര, ഒരു തുള്ളി വെള്ളം കിട്ടുമ്പോഴുള്ള സന്തോഷം, അതുപോലെ തന്നെ എത്ര നമ്മുടെ പെയിൻഫുള്ളായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുമ്പോഴും എല്ലാവർക്കും ഉമ്മ എന്നുള്ള ഒരു വിളി എത്ര ധൈര്യം കൊടുക്കണം എന്നുള്ളത് ഈ സിനിമ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ അള്ള എന്നുള്ളത് ഓഫ്കോഴ്സ് നമുക്ക് ദൈവത്തിനെ വിളിക്കുക എന്നുള്ളതാണ് ആകെ കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതുമാത്രമല്ല, ഈ മരുഭൂമി എന്ന് പറയുമ്പോൾ നടന്ന് നടന്ന് വീണ്ടും കാണുന്നത് മരുഭൂമി തന്നെയാണ്. റോഡാണെന്ന് വിചാരിച്ചവർ നോക്കുമ്പോഴും മരുഭൂമി തന്നെ, ഇത് എവിടെയാണ് എന്തെന്ന് ഇല്ലാത്ത ഒരു മരുഭൂമി തന്നെയാണത്. കടൽ പോലെ കിടക്കുന്ന മണലാണ്. പിന്നെ മണൽ കാറ്റ്, അതൊരു വല്ലാത്ത അനുഭവമാണ്. മണൽക്കാറ്റ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പത്രത്തിലൊക്കെ വായിച്ചു കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു വിഷ്വൽ ഇഫക്റ്റ് എത്ര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെന്ന് ഈ സിനിമ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ പാമ്പുകൾ, മരുഭൂമിയിലെ പാമ്പുകൾ, അതുപോലെ ആട് തന്നെയാണെങ്കിലും ഒരു ഒരു വലിയ ശക്തിയോട് കൂടിയിട്ട് അടിക്കുമ്പോൾ എന്താണ്, ഒരു മനുഷ്യൻ വീണു പോകുന്നതും എല്ലാം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് സിനിമ. ഇറ്റ്സ് റിയലി ആൻ അമേസിങ് എക്സ്പീരിയൻസ്. അവസാനം സർവൈവ് ചെയ്ത് വരുന്നത് ഒരു മലബാർ ഹോട്ടലിന്ന് കാണുമ്പോൾ ബീങ് എ മലയാളി എനിക്ക് ഭയങ്കര എന്തോ ഒരു വലിയ സന്തോഷമായിരുന്നു മലബാർ ഹോട്ടലിന്ന് കാണുമ്പോൾ ഉണ്ടായിരുന്നത്. അതുപോലെ അവിടുത്തെ കുഞ്ഞിക്ക കൊടുത്ത ഭക്ഷണം, അതിൻ്റെ ടേസ്റ്റ് നജീബിന് ഇപ്പോഴും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ എത്ര പേരായിരിക്കും വിസ തട്ടിപ്പിൻ്റെ പേരിൽ ജീവിതം തന്നെ പോയിട്ടുണ്ടാവാമെന്നും ഒക്കെ ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ചു. ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം. അപ്പോഴെങ്ങനെയാണ് ആ ആടു ജീവിതം പൂർത്തിയാവുന്നത്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഡോണ്ട് മിസ് ദിസ് മാസ്റ്റർ പീസ് ഫ്രം ബ്ലെസ്സി. യെസ്, ഗോ ഫോർ ഇറ്റ്.